ഹരിയാനയിലെ നൂഹിലുണ്ടായ സംഘർഷത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. മുസ്ലിം വിഭാഗത്തെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സമുദായങ്ങൾക്കിടയിൽ യോജിപ്പും സൗഹാർദ്ദവും വേണമെന്ന് കോടതി നിരീക്ഷിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏത് തരത്തിലാണ് കോടതി വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്? എത്രത്തോളം ഗൗരവതരമായാണ് കോടതി ഈ വിഷയത്തെ കണ്ടത്? ഉന്നീഷ് അനുജ സംഘർഷത്തിന് പിന്നാലെയാണ് ഹിന്ദു മഹാപഞ്ചായത്ത് ഈ മുസ്ലിം വിഭാഗത്തെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നടത്തിയത്. ഈ ആഹ്വാനത്തിനെതിരെയാണ് ഒരു ഹർജി സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തുന്നത്. ഈ ഹർജി പരിഗണിക്കുകയാണ് രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിം വിഭാഗത്തെ ബഹിഷ്കരിക്കുവാനുള്ള ഈ ഒരു ആഹ്വാനങ്ങൾ അത് ഒരിക്കലും അംഗീകരിക്കുവാനാകില്ല. സമുദായങ്ങൾക്കിടയിൽ ഒരു യോജിപ്പും സൗഹാർദ്ദവും നിലനിർത്തണം. ആ ഒരു രീതിയിൽ വേണം മുന്നോട്ട് പോകുവാൻ. ഒപ്പം തന്നെ കേസുകളുടെ അന്വേഷണം, നിലവിൽ ന്യൂഹിൽ നടക്കുന്ന കേസുകളുടെ അന്വേഷണത്തിന് ഡിജിപിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കണം. വിദ്വേഷ പ്രസംഗങ്ങളെ അംഗീകരിക്കുവാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ആഹ്വാനം നടന്നത്, അതായത് ഹിന്ദു മഹാപഞ്ചായത്ത് ആഹ്വാനം നടത്തിയതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു രൂക്ഷ വിമർശനം. ശരി, ഹരിയാനയിലെ നൂഹിലുണ്ടായ സംഘർഷത്തിലാണ് രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തിയത്. മുസ്ലിം വിഭാഗത്തെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു.